2023 ഫെബ്രുവരി, അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി, നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് വന്നൊരു സിനിമയാണ് രോമാഞ്ചം. അതുപോലെ തന്നെ 2024 ഫെബ്രുവരി, ഏകദേശം ഒരു വർഷം, ഈ ഒരു വർഷം കൊണ്ട് ഇതേ ഒരു സമയം ഇത് വന്ന് നമ്മളെ ഒരു അപ്രതീക്ഷിതമായിട്ട് വന്ന് നമ്മളെ എല്ലാവരും ഞെട്ടിച്ച് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സിനിമ മറ്റേതുപോലെ നമ്മുടെ നസ്രീനും അമിതാ ബൈജുവും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച പ്രേമലു എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഗിരീഷ് ഷെടി. നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ അറിയാം, കാരണം അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റ് ആണ്. ഇതേ ഒരു പാറ്റേണിൽ തന്നെ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതിനു മുമ്പ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. മറ്റൊന്നുമില്ല തണ്ണീർ മൊത്തം ദിനങ്ങളും അതുപോലെ തന്നെ സൂപ്പർ ശ്രേണിയും, ആ ഒരു വൈബ് തന്നെയാണ് ഇതിൽ നമ്മൾ കാണുമ്പോൾ കുറച്ച് കിട്ടുന്നത്. അത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇതിൽ കുറച്ചും കൂടെ ചിരിക്കാനുള്ള എലമെന്റ്സുകൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു സിനിമകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഓൺ ഫുൾ ഒരു പവർ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ചിരിയുടെ മാലപ്പടക്കം ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ സിനിമകൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് ഇതിലും അദ്ദേഹം അവോയ്ഡ് ചെയ്തിട്ടില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിരിച്ച് ആസ്വദിച്ച് തിയേറ്ററിൽ നിന്നൊക്കെ പറഞ്ഞ ചിരിയുടെ പൂര പറമ്പായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഇത് മെയിനായിട്ട് ഹൈദരാബാദ് പോലൊരു ഏരിയയിൽ പുറത്ത് നമ്മുടെ കേരളത്തിന് പുറത്ത് പഠിച്ചവർക്കും അവിടെ പോയി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഹൈലി റിലേറ്റബിൾ, അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് നമുക്കിപ്പം നമ്മുടെ ഒരു പഴയ ഒരു നമ്മുടെ കോളേജ് ലൈഫ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞവർക്കൊക്കെ ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഒരു സ്റ്റോറിയാണ് ഇതിൽ കാണിച്ചു പോകുന്നത്. പിന്നെ ഇതിൽ ഓരോരുത്തരെയും അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ നസ്ലിനുണ്ട്, അതുപോലെ തന്നെ മമിതാ ബൈജു, പിന്നെ നസ്ലിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, പിന്നെ ഇതിൽ നമ്മുടെ മെയിൻ വില്ലനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, അദ്ദേഹം ഇതിനു മുമ്പ് ജേർണി ഓഫ് 18+ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അർജുൻ എന്നാണ് പേരെന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യം യൂട്യൂബിൽ പൊന്മുട്ട മീഡിയ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ഓരോ സീരീസ് കാര്യങ്ങളൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ അദ്ദേഹത്തെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മമിതാ ബജുവിൻ്റെ ഫ്രണ്ടായിട്ട് അഖില എന്ന് പറഞ്ഞത്, അഖിലയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എവിടെയോ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് അതിൽ നായകൻ എന്ന് പറയാൻ നമ്മുടെ സൂപ്പർ ശരണ്യയിലെ അർജുൻ റെഡ്ഡി കാണിച്ച് നടക്കുന്ന ഒരു പുള്ളിയുണ്ടല്ലോ, അദ്ദേഹമാണ് ആ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ നായകൻ, ഈ അഖില എന്ന് പറയുന്ന നായിക. അത് നല്ലൊരു ഷോർട്ട് ഫിലിമാണ്, അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കണ്ടു നോക്കുക. അപ്പം ഈ സിനിമയുടെ വിശേഷങ്ങൾ ഇവരാണ് ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ കഥാപാത്രങ്ങളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സുബിൻ എന്നൊരു ക്യാരക്ടറുണ്ട്, ഇവർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സുബിൻ എന്നൊരു ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഉണ്ട്, അത് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ആ ക്യാമിയോ തോമസ് ഫ്രൈഡ് ചിക്കൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്യാമിയോ ഉണ്ട്. പിന്നെ ഈ സിനിമയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ബാക്കിയുള്ള സിനിമകളെ പോലെ കുറേയൊന്നും അധികമൊന്നും ഇല്ല, പറയേണ്ട ആവശ്യമില്ല. ഇതൊരു ചിരിക്കാൻ നമുക്ക് മറ്റെന്ത് ഇപ്പം എന്തേലും എല്ലാവരും പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എന്തേലും പ്രഷറോ അല്ലെങ്കിൽ ഡിപ്രഷനല്ല എന്തേലും നമ്മുടെ ടെൻഷൻ ഫ്രീ മൈൻഡ് ആക്കാനായിട്ട് ജസ്റ്റ് ഒരു 2.5 മണിക്കൂർ നമ്മളെ അങ്ങ് ചിരിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ്. വേറൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല, നമുക്കൊന്ന് ചിരിക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ മൈൻഡായിട്ടൊന്ന് കണ്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കണമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ, തിയേറ്ററിൽ പോയി അടുത്തുള്ള തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി നിങ്ങൾ കയറി കാണുക. വേറൊന്നും ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല, അമ്മാതിരി എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്ക്. ഇതിൽ ഓരോ ഡയലോഗ് സൈഡ് എനിക്കിപ്പോഴും മനസ്സിലുണ്ട്, എനിക്കിപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഓരോ പാട്ടുകളാണെങ്കിലും പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഇന്നലെ ഈ പടം കണ്ട് വീട്ടിൽ വന്നതിന് ശേഷം റിപ്പീറ്റഡ് ആയിട്ട് ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താണ് എല്ലാ പാട്ടുകളും എടുത്തെടുത്ത് പറയണം, എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന രീതിയിലാണ് ഇതിൽ പാട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി. അതുപോലെ തന്നെ ഒരുപാട് ഇത് എലമെന്റ്സ് ഉണ്ട്. പിന്നെ ആക്ട് ചെയ്തതിൽ ഞാൻ എടുത്തു പറയാനല്ലോ മറ്റേ അർജുൻ എന്ന ക്യാരക്ടർ, അർജുനാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് അറിയത്തില്ല, ജേർണി ഓഫ് 18+ അദ്ദേഹത്തിന്റെ പേര് അർജുൻ എന്നായിരുന്നു ഇതിൽ ആദ്യം നാം വിളിക്കുന്നത്. പിന്നെ മറ്റേ ജസ്റ്റ് കിഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഒന്നും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നല്ല ഗംഭീരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അവസാനം വരുന്നതാണെങ്കിലും എല്ലാം ത്രൂ ഔട്ട് ഈ സിനിമയിൽ നസ്ലിനും മമിതയും അദ്ദേഹവും പിന്നെ നസ്ലിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചതും പിന്നെ അഖില, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. എല്ലാവരും ക്യാരക്ടേഴ്സും ഇതിൽ നല്ല രീതിയിൽ എല്ലാത്തിനും ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ പോകുന്നതും. എല്ലാവരും അവരെ ഈ ഒരു സിനിമയിൽ അവരെ ഹ്യൂമർ കൺട്രോൾ ചെയ്തിരിക്കുന്ന രീതിയെല്ലാം തന്നെ വളരെ സെറ്റപ്പായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നസ്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഇതിലും പല FB അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പണ്ടത്തെ നമ്മുടെ ഒരു വൈബ് ഉണ്ടല്ലോ, അദ്ദേഹം ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു എന്താണ് നമ്മുടെ പണ്ടത്തെ ദിലീപേട്ടൻ്റെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നസ്ലിന് സാധിക്കുന്നുണ്ടെന്നൊക്കെ ഒരു റൂമേഴ്സൊക്കെ അല്ലെങ്കിൽ പല ട്രോൾ പോസ്റ്റുകളിലായിട്ട് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ശരി അതേ ആ ഒരു ആ റൂമർ ശരിവെച്ചുകൊണ്ടാണ് നസ്ലിൻ്റെ പ്രകടനം ഓരോ ബൈ 1 മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മമിതയുടെ ആണെങ്കിലും ഓരോ സിനിമകളിലായാലും വെച്ചടി മുന്നോട്ടാണ് ഇവർ രണ്ടുപേരും
ഒരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുന്നോട്ട് ഇതുപോലെ തന്നെ നല്ല നല്ല ഗംഭീര പ്രകടനങ്ങൾ നല്ല നല്ല സിനിമകളായിട്ട് നമ്മളെ അടുത്ത് വന്ന് നമ്മളെ എന്താണ് ഞെട്ടിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ മുന്നേറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ സിനിമയിലെ എന്താണ് ഈ ഒരു മൊത്തത്തിൽ ക്രൂ മെമ്പേഴ്സിനെ കൂടി ഇത് ചെയ്യണം കേട്ടോ. ഒന്നാമതായി മ്യൂസിക്കിൻ്റെ ഡയറക്ടർ, ഞാൻ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റൊന്നും തന്നെ നോക്കിയിട്ടില്ല. സിനിമ കണ്ട് വേറൊന്നും മറ്റ് സിനിമകൾ വേറൊരു സിനിമ വ്യത്യസ്ത വേറൊരു പടം നമ്മൾ കാണുവാണെങ്കിൽ അതിൻ്റെ ക്രൂ അതിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ എടുത്തു പറയാനൊരു സാഹചര്യം അല്ലെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പം അതിൽ കഥയുടെ ഇതും എല്ലാം കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മളൊരു ഫാമിലി ആയിട്ട് പോവുക, ചിരിച്ച് മരിക്കുക, അല്ലെങ്കിൽ ചിരിയുടെ മാലപ്പടക്കം നിങ്ങൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് ഒരു ഞാൻ കണ്ടത് കോട്ടയത്ത് ഒരു അനശ്വര എന്ന് പറയുന്ന തിയേറ്ററാണ്. അപ്പം ഒരുപാട് പേരുടെ നടു കയറുന്നത് എല്ലാവരും പൂരെ ചിരിയാണ്, ചില ഡയലോഗ് ഒന്നും കേൾക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഞാൻ കണ്ടു. ഈ സിനിമ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പടം കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഒരു കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അത് മറ്റൊന്നുമല്ല, ഇതിൽ രണ്ട് പേരുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹം പണ്ട് ചെയ്തിരുന്ന ഒരു യൂട്യൂബ് ചാനലിലെ റെഫറൻസ് വെച്ചും, അതായത് പൊന്മുട്ടയിലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമയിലെ പേര് വെച്ചുമാണ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞത്. അത് മറ്റാരുടെ ശ്യാമോഹനാണ്, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അദ്ദേഹം ഞാൻ ഓൾറെഡി പറഞ്ഞ ആ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് കിഡ്ഡിങ് എന്നൊക്കെ കാണിച്ചിട്ടുള്ള സാധനം. പിന്നെ എടുത്തു പറയേണ്ട നസറിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചത് സംഗീത് എന്നാണ്. അപ്പം അദ്ദേഹത്തിനെ ഓൾറെഡി അറിയാം, നമ്മുടെ ഹൃദയം എന്ന സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുകൂടാതെ എഡിറ്ററാണ്. പിന്നെ ഇതിൽ രണ്ട് കഥാപാത്രങ്ങളുടെ പേരും കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. മീനാക്ഷി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ ഉടൻപണത്തിലൊക്കെ ആങ്കറിങ് ചെയ്തിട്ടുള്ള മീനാക്ഷിയുണ്ട്. അതുപോലെ തന്നെ അൽത്താഫ് ബ്രോ ഇതിൻ്റെ കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ ആ ഒരു സ്പേസ് അദ്ദേഹം വന്ന് നമ്മളെ ആ സ്പേസിൽ നമ്മളെ ചിരിപ്പിച്ചിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അപ്പം ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മളെ കാഴ്ചവെച്ചത്. അപ്പം ഇത് ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യണമെന്ന് തോന്നി. അതെ, ഇവർ രണ്ടുപേരുടെയും പേര് പറയാതിരുന്നിട്ട് എന്തോ പോലെ തോന്നി, അതുകൊണ്ട് ഇതിലൊന്നും ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ശരി, ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. കാരണം അടുത്ത ആഴ്ച മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ക്രീനിൻ്റെ കാര്യങ്ങളും എത്ര മികച്ച ഓടുന്ന സിനിമയാണെങ്കിൽ തന്നെ, ഇപ്പം ഒരു അടുത്ത ആഴ്ച മമ്മൂട്ടിയുടെ സിനിമ മാത്രമല്ല തുണ്ടെന്ന് പറയുന്ന ബിജു മേനോൻ്റെ സിനിമയും കൂടെ റിലീസാവുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ക്ലാഷ് വരുമ്പോൾ തിയേറ്ററിൻ്റെ ചാർട്ട് കാര്യങ്ങൾ സ്ക്രീനിൻ്റെ പ്രസൻസ് അതൊക്കെ വളരെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ടിക്കറ്റ് എടുത്ത് കണ്ടു നോക്കുക, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളോട് അറിയിക്കുക. അപ്പം സിനിമ ഇപ്പോൾ നിലവിൽ കണ്ടുള്ളവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായം നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് പോകാതിരിക്കാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് സിനിമ റിലീസ് കണ്ടൻറ്റ്സ് അതുപോലെ ഓരോ കണ്ടൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്